ഇതൊരു കുട്ടികളിയല്ല ഓങ്കാര സാറേ മനപ്പുറം ആരോ സാറിനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതായിരിക്കും ഇനി അത് ആത്മാവല്ലെങ്കിൽ കാറ്റിലെങ്ങനെ ഇളകുന്നതെങ്ങനെയാ അതെന്താണെന്നോ വെപ്രാളത്തിനിടയ്ക്ക് എന്റെ റിലേ ഒന്ന് പോയതാ അതുകൊണ്ടാ അറിയാതെ നാവിന് പറ്റിയൊരു പിഴയാ സോറി സോറി ഓങ്കാര സാറേ ഓങ്കാര സാറേ എന്താന്നറിയില്ലടാ ചുൽബുൽ നീയുമായിട്ടുള്ള എന്റെ വേവ് ലെങ്ത് അത് പെർഫെക്റ്റാ എന്റെ മനസ്സ് പറയുന്നുണ്ട് നീ എന്റെ ബഡ്ഡിയാ ബഡ്ഡി ബണ്ടിയല്ല ഡഫർ ബഡി ലൈക്ക് എ ഫ്രണ്ട് സുഹൃത്ത് നീ എന്റെ ഉറ്റ സുഹൃത്താടാ നിനക്കെന്തുപറ്റി ഒന്നുമില്ല ഞാൻ നിങ്ങളുടെ വേലക്കാരനാ എന്നിട്ടും എന്നെ ഇങ്ങനെ സുഹൃത്താണെന്ന് പറഞ്ഞല്ലോ നോക്ക് നീ വേലക്കാരനല്ല നീ എന്റെ ആരാണ് ബെസ്റ്റ് ബഡി ബഡി ബെസ്റ്റ് ഫ്രണ്ട് അണ്ടർസ്റ്റുഡ് ഇങ്ങനെയൊന്നും കരയാൻ പാടില്ല ഓക്കെ സാറിനൊരു കാര്യം അറിയോ
ഇന്ന് ഒത്തിരി സന്തോഷം തോന്നുന്നു. ആരൂരു ലത്തി നഗരത്തിൽ എനിക്കും ആദ്യമായിട്ട് ആർക്കും ഉള്ളതുപോലെ ഒരു തോന്നൽ ഉണ്ടാവുന്നത്. ഡച്ചർക്ക പറയുന്നേക്ക. നീ ഉണ്ടല്ലോ, എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അന്ന് നീ എന്റെ അമ്മയെ രക്ഷിച്ചു. ഇന്ന് നീ എന്നെ ഇവിടെ നിന്നും വീഴുന്നതിൽ നിന്ന് രക്ഷിച്ചു. ഐ കുഡ് ഹാവ് ഡൈഡ്. നീ ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, അത് സ്വന്തക്കാർ പോലും ചെയ്യില്ല. കൈതന്നെ. Yeah, like that. Yeah. ഞാൻ പ്രോമിസ് ചെയ്യുന്നു, ഇന്ന് മുതൽ നീ എന്റെ ബെസ്റ്റ് ബഡ്ഡിയാണ്, ബെസ്റ്റ് ഫ്രണ്ട്. പിന്നെ ഞാൻ ഓംകാര ഓബ്രോയ് ഈ ബന്ധം ജീവനുള്ളിടത്തോളം കാലം കാത്തു സൂക്ഷിക്കും. വെണ്ണിലവേ നിന്നരികിൽ മിന്നും താരമിന്നു മാഞ്ഞിടുന്നുവോ നെഞ്ചകമേ ഗസലായി പാടുന്നീരാവേരെയോർമകൾ ഇഷലിൻ താളങ്ങളായി മാറി ഈ നൊമ്പരം ഓരിതളായി ജീവനിൽ ചിമ്മാതൊരു കഥകൾ ചൊല്ലാൻ പെണ്ണെ നീസിള്ള പൊയ്കയിലെ കിന കൊണ്ടു പുതുരുമ ഒന്നു നെയ്തിടണം വിണ്ണഴകോ സർമുല്ലഗന്ധമോടെ മൊഹബത്ത് ചൊല്ലിടേണം നുണക്കുഴി കവിളൊന്ന് തൊടുത്തിടേണം സുരുമകൺ തുമ്പിനാലേ അനുരാഗമേതിടേണം അരുമയായി കുറുകുവാനടുത്തിടേണം നാണം തോൽക്കുമേതോ രാവും തീർന്നിടുമ്പോൾ മിഴി ഉണരാ ഏഴാം ബഹരിന്റെ ഓളങ്ങൾ പുൽകീടണം റംസാൻ റാവിന്റെ ചേലൊത്ത പെണ്ണാവണം ഓരിതളായി ഈവനിയിൽ ചെറിയൊരു സ്മൈലൊക്കെ ആവാം. കം ഓൺ, ഞാൻ പോട ചേർക്ക, ഇതിലൂടെ വന്നേ വാ. ഇങ്ങോട്ട് നേരെ നോക്കി നടക്കട. ഇവിടെ ഇപ്പോ ദാസനെയും വിജയനെയും പോലെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിരിക്കുന്നല്ലോ. കൂട്ടു കൂടിക്കോ, ആടി തിമിർത്തോ. കാരണം ഇനി ശ്വേതയുടെ സൗഹൃദമാണ്
ഇവിടെ തുടങ്ങാൻ പോകുന്നത്. ഞാൻ വിരിക്കാൻ പോകുന്ന വലയിൽ ഓംകാര ഒബ്രോയ് വീണു കഴിഞ്ഞാൽ പിന്നെ എന്റെ മേലുള്ള അവന്റെ ശ്രദ്ധ തനിയെ മാറിപ്പോയിക്കോളും. ഇതെല്ലാം ശ്വേതയുടെ മായാജാലമാണെന്ന് ഓംകാരയ്ക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പൊ സംഭവിക്കുന്നതിനെല്ലാം കാരണം മായയുടെ ആത്മാവാണെന്ന് ഓംകാര കരുതുന്നുണ്ടാവും. പക്ഷേ മായ മരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ മായയുടെ ആത്മാവ് എവിടുന്ന് വരും? മായയുടെ പ്രേതം അവനിൽ കുറ്റബോധം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഓംകാര, ഞാൻ നിന്നെ ഒരു ഭ്രാന്തനാക്കി മാറ്റും. ആ ഭ്രാന്താവേശത്തിൽ നീ ചെയ്യാൻ പോകുന്ന കാര്യം ജാനകി ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. പക്ഷേ ഇവിടെ ലക്ഷ്യം ഒന്ന്, ഇരകൾ രണ്ട്. പക്ഷേ എനിക്ക് എല്ലായ്പ്പോഴും ആ മായയെ വിശ്വസിച്ചിരിക്കാനും പറ്റില്ല. എനിക്ക് അവളുടെ ആത്മാവിനെ ഉടനെ തന്നെ ബന്ധിക്കേണ്ടതുണ്ട്. ഈ ബോക്സിൽ ഞാൻ നിന്റെ ആത്മാവിനെ ആവാഹിക്കാൻ പോവുകയാണ്. നീ എന്റെ ആത്മാവിനെ ഇതിൽ ആവാഹിക്കുന്നു? നീ എന്ത് ഭ്രാന്തായി പറയുന്നേ? എന്താ ഇത്? ഹോളോഗ്രാം മെഷീൻ. ചെല്ല്, അവിടെ പോയി നിൽക്ക്. റൈറ്റ് പ്രൊഫൈൽ. ഇതെല്ലാം നീ ചെയ്ത ജോലിയുടെ കൂലിയാണ്. ഇനി എനിക്ക് നിന്റെ യാതൊരു ആവശ്യവുമില്ല. യു ക്യാൻ ഗോ. ആ പിന്നെ എന്റെ ഈ പ്ലാനിനെ കുറിച്ച് നമ്മൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാൾ അറിയാൻ ഇടയായാൽ നീ പിന്നെ ശരിക്കും ആത്മാവായി തന്നെ മാറും. അപ്പോൾ ഇനി മുതലാണ് ശ്വേതയുടെ മാസ്റ്റർ പ്ലാൻ തുടങ്ങുന്നത്. ഓംകാര, ചുൽ, ബുൽ ആൻഡ് മൈ ഡിയർ ജാനകി, ഗെറ്റ് റെഡി ഫോർ ദ സർപ്രൈസസ്. ആ, ഐ ആം സോ സ്മാർട്ട്. ഈ ദാസനും വിജയനും ഇപ്പോഴും ഒരുമിച്ചാണല്ലോ. എന്നാ പിന്നെ നമുക്ക് ചെറിയൊരു എന്റർടൈൻമെന്റ് ഒക്കെ ആയാലോ? മനപ്പുറവാരോ സാറിനെ പേടിപ്പിക്കാൻ ശ്രമിച്ചതാണെന്നാ എനിക്ക് തോന്നുന്നത്. അതൊരു ആത്മാവല്ലെങ്കിൽ ഇങ്ങനെ കാച്ചിൽ ഇളകുന്ന പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്ന ഇതൊന്നും പോസിബിൾ അല്ല. അതൊന്നും എനിക്കറിയില്ല. പക്ഷെ പ്രേതം പിശാച്ചൊന്നുമില്ല. ഇതൊക്കെ വേറെന്തോ കളിയാ. അതെന്താണെന്നും എന്തിനു വേണ്ടിയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. I can't believe it. ആ കരിഞ്ഞുണങ്ങിയ ചുള്ളിക്കമ്പ് അവളങ്ങ് ആള് കളിക്കല്ലേ. മൊത്തം മീഡിയയുടെ മുമ്പിൽ വെച്ച് 5 കോടിയുടെ ഹാരമല്ലേ അവള് തട്ടിയെടുത്തത്? മീഡിയയുടെ മുൻപിൽ വെച്ച് ഇത്രയൊക്കെ നാണം കെട്ടപ്പോ ആ ദേവന് ബുദ്ധി ഉണ്ടാവുന്ന ഞാൻ കരുതി. എന്നിട്ടും അവൻ ഒരു കുലുക്കോ ഇല്ലെന്ന് വെച്ച് എന്ത് ചെയ്യും? ഐ ഡോണ്ട് നോ വാട്ട്സ് റോങ് വിത്ത് ഹിം. ആ ചുള്ളിക്കമ്പിന്റെ മുമ്പിൽ അവൻ ഒരുമാതിരി പൂച്ചക്കുട്ടിയെ പോലെ. എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അവൻ എങ്ങനെ ഇങ്ങനായി?
ദേവന ഇടയ്ക്ക് കേറിയില്ലായിരുന്നെങ്കിൽ ഞാൻ ആ ചുള്ളിക്കമ്പിനെ ഒരു വഴിയാക്കിയനെ. എവിടെ എന്റെ ഓംകാര? അവൻ എങ്ങനെ ആ വൃത്തികെട്ടവളുടെ കൂടെ? ഒന്നിനും കൊള്ളാത്തൊരു സാധനം. ജാനകി, റിയലി, യു നോ, ഐ കാൻ സ്റ്റാൻഡ് ഇറ്റ്. ഓംകാരയുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയെങ്കിലും പുറത്താക്കണം. ഓംകാര എന്റെ മോനാണ്. എന്റെ ഹീസ് മൈ I'm sorry. നിനക്കറിയാമല്ലോ മോളെ, ഞാൻ ഓംകാരിയെ എന്റെ സ്വന്തമായിട്ടാ കരുതിയിട്ടുള്ളത്. അറിയാതെ വായി നിന്ന് വീണുപോയതാ. രത്ന പോയതിന് ശേഷം ഞാനതൊക്കെ എന്നേക്കുമായി. അമ്മ ഇതെന്തൊക്കെ ഈ പറയുന്നേ? ഓംകാരയിൽ അമ്മായിക്ക് അവകാശമുണ്ട്. ഓംകാര അമ്മായിയുടേതാണെന്ന് പറയാൻ അമ്മായിക്ക് പൂർണ്ണ അധികാരമുണ്ട്. എന്നേക്കാൾ കൂടുതൽ അവകാശം അമ്മായിക്കാം. രമാമ്മായി, എനിക്കും ഓംകാരയ്ക്കും ഇതുവരെ ചെയ്തു തന്ന സഹായങ്ങളൊക്കെ ഞങ്ങൾക്കൊരിക്കലും മറക്കാനാവില്ല. വേണ്ട വേണ്ട, സങ്കടങ്ങളൊന്നും വേണ്ട. ആ കാട്ടുപൂച്ചയുടെ കയ്യിൽ നിന്ന് നമ്മുടെ മോൻ ഓംകാരയെ എങ്ങനെ രക്ഷിക്കണമെന്നാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ട. ഓംകാരയുടെ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല, അവളെ ഈ വീട്ടിൽ നിന്നും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്ന് ഇറക്കി വിടണം. ആ 5 കോടിയുടെ ഹാരവും നമുക്ക് തിരിച്ചു പിടിക്കണം. നീ എന്തിനാ അത് അവക്ക് അങ്ങോട്ട് നീട്ടിയേ? അവൾക്ക് ഞാൻ എന്റെ ഭർത്താവിനെ വരെ കൊടുത്തു. ഇനി അതെല്ലാം എനിക്ക് തിരിച്ചു പിടിച്ചേ പറ്റൂ. അവൾ മൂലം എന്തെല്ലാം നഷ്ടപ്പെട്ടോ അതെല്ലാം എന്റെ ഭർത്താവിനെയും മമ്മി തന്ന ആ മാലയും. ഇതൊരു കുട്ടിക്കളിയല്ലോ ഓംകാര സാറേ. മനപ്പൂർവ്വം ആരോ സാറിനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതായിരിക്കും. ആ ഫാക്ടറിയിൽ ഞാൻ കണ്ട പെൺകുട്ടി ഏതാണെന്ന് മറ്റാർക്കും അറിയില്ലല്ലോ. ഞാൻ മാത്രമല്ല കണ്ടുള്ളൂ, പിന്നെ ഞാൻ ആ പെൺകുട്ടിയെ വീട്ടിൽ അവിടെ ഇവിടെയും കാണാൻ തുടങ്ങിയിരിക്കുന്നു. അതെങ്ങനെയാ? അതൊന്നും എനിക്കറിയില്ല. ആ കുട്ടിയുടെ പ്രേതത്തെ സാറിവിടെ കണ്ടു എന്ന് പറഞ്ഞോന്നും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല സാറേ. ഞാനൊരു കുഞ്ഞു ഗ്രാമത്തിൽ നിന്ന് വന്ന വ്യക്തിയാ. എന്നാലും പ്രേതവും പിശാച്ചൊന്നും ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളല്ല. ഓക്കെ, ഒരു കാര്യം കൂടി പറഞ്ഞതാ. ഇനി അവൾ ആത്മാവ് അല്ലെങ്കിൽ കാറ്റിൽ ഇളകി അപ്രത്യക്ഷമാവുന്നത് എങ്ങനെയാ? പറയച്ചുണ്ടു, ഇനി അവൾ ആത്മാവല്ലെങ്കിൽ കാറ്റിൽ പറന്ന് നടക്കില്ല, അപ്രത്യക്ഷമാവാനും കഴിയില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്നും ഉറപ്പാ സാറേ, പ്രേതവും പിശാച്ചും ഒന്നുമില്ല. ഇത് വേറെന്തോ പണിയാണ്. അതെന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് ശ്വേതയുടെ മായാജാലമാണ്. ഇതൊന്നും മനസ്സിലാക്കാൻ നിന്റെയൊക്കെ ബുദ്ധി ഇതുവരെ വളർന്നിട്ടില്ല. ഓംകാര, നിന്നെ ഞാൻ അതുപോലെ ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കും മോനെ. പിന്നെ നിനക്ക് നിന്നെ പോലും വിശ്വസിക്കാൻ കഴിയില്ല. ആത്മാവിനെയാണ്. അത് സാറിന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അത് ആത്മാവൊന്നുമല്ല, നമ്മുടെ ഭ്രമമാണ് മനസ്സിലാക്കാത്തത്. കൺമുമ്പിൽ നേരിട്ട് കാണുന്ന ഒന്നിനെ എനിക്ക് വിശ്വസിക്കാതിരിക്കാനാവില്ല. യു നോ വാട്ട്, എനിക്ക് ഇതിനെ കുറിച്ച് ഇനി സംസാരിക്കണ്ട. എന്നാലും സാർ, ആശങ്കയുള്ള മനസ്സ് എല്ലാം നശിപ്പിക്കും. അതൊരു പ്രേതം തന്നെയാണെന്ന ഓംകാര സാർ കരുതുന്നത്. പക്ഷെ പ്രേതം പിശാച്ചൊന്നും ഇല്ലല്ലോ. അല്ല, എന്തോ ഒന്നുണ്ട്. കാരണം ഞാനും അത് കണ്ടിരുന്നു. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. ഇതെന്തൊരു കളിയാ? പ്രേതത്തിനും പിശാച്ചിനും ഒന്നുമല്ല നമ്മൾ കണ്ടതെന്ന് എങ്ങനെയെങ്കിലും ഓംകാര സാറിന് മനസ്സിലാക്കി കൊടുത്തേ പറ്റൂ. ഗൗരി ശർമ്മ, ഇത് വേറെന്തോ തരികിടയാണ്. ഇത് ശ്വേതയുടെ മായാജാലമാണ്. ഇതൊന്നും മനസ്സിലാക്കാൻ നിന്റെയൊക്കെ ബുദ്ധി ഇതുവരെ വളർന്നിട്ടില്ല.
ഓംകാരാ നിന്നെ ഞാൻ അതുപോലെ ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കും മോനെ പിന്നെ നിനക്ക് നിന്നെ പോലും വിശ്വസിക്കാൻ കഴിയില്ല चल बोल ഇവിടെ ആരുമില്ലല്ലോ പെൺകുട്ടികളുടെ തുണികൾ അതും ചുൾബുളുടെ റൂമിൽ चल बोल